ഈ മനുഷ്യാവകാശ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ വേദിയിലുള്ള ബഹുമാന്യരെ, വേദിയിലും സദസ്സിലുമുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവർ, ബഹുമാന്യരെ, പ്രിയപ്പെട്ടവർ, മുജാഹിദ് 10-ാം സംസ്ഥാന സമ്മേളനത്തിന് ഭാഗമായുള്ള മനുഷ്യാവകാശ സമ്മേളനം വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വൈവിധ്യമാർന്ന വിഷയങ്ങളെ അധികരിച്ച് വളരെ വിശാലമായ സംവാദങ്ങൾ സംഘടിപ്പിച്ചാണ് ഈ സമ്മേളനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സമകാലിക ഇന്ത്യൻ സാഹചര്യത്തിൽ മനുഷ്യാവകാശം എന്ന വിഷയത്തെ അധികരിച്ച് നടക്കുന്ന സെമിനാറിന് ഏറെ പ്രാധാന്യമുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഇന്നുവരെ കാണാത്ത നിലയിലേക്കുള്ള മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നൊരു ഘട്ടത്തിൽ മനുഷ്യാവകാശ സമ്മേളനം വളരെ പ്രാധാന്യവും പ്രസക്തിയുമുള്ളതാണ്. അതിൽ ഒട്ടേറെ മഹത് വ്യക്തിത്വങ്ങളാണ് പങ്കുകൊള്ളുന്നത്, ഇവിടെ സംസാരിക്കാനുള്ളതും സംസാരിച്ച് പോയിട്ടുള്ളതുമായി. അന്തസ്സോടെ മനുഷ്യന് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിനവസരം സൃഷ്ടിക്കേണ്ടത് ഏതൊരു രാജ്യത്തും ആ രാജ്യം ഭരിക്കുന്ന സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. സുരക്ഷിത ബോധം ഒരു പൗരനിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് എന്ന് കുറയുന്നുവോ, അവിടെ ആ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിന് എന്തോ കാര്യമായ പിഴവ് സംഭവിച്ചു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ്. അന്തസ്സോടെ സുരക്ഷിതമായി സമൂഹത്തിൽ ജീവിക്കുവാനുള്ള അവകാശമാണ് മനുഷ്യാവകാശം. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മനുഷ്യാവകാശങ്ങളുമായി പരിഗണിക്കപ്പെടുന്ന വിഷയങ്ങൾ ഐക്യരാഷ്ട്ര സഭയും മറ്റും അംഗീകരിച്ചിട്ടുണ്ട്. എല്ലാ മനുഷ്യജീവികളും സ്വാതന്ത്ര്യത്തിൽ ജനിച്ചവരും ഒരേ അവകാശങ്ങളും മഹത്വവും അർഹിക്കുന്നവരുമാണ്. ബുദ്ധിയും മനസാക്ഷിയുമുള്ള അവർ പരസ്പരം സാഹോദര്യത്തോടെ പെരുമാറണം. ഇതാണ് ഐക്യരാഷ്ട്രസഭയുടെ രാജ്യാന്തര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ 1-ാം വകുപ്പ്. അടിസ്ഥാനപരമായി പൗരൻ്റെ പ്രധാനപ്പെട്ട 3 അവകാശങ്ങൾ ലോകം ചൂണ്ടിക്കാണിക്കും: സമത്വം, സ്വാതന്ത്ര്യം, സുരക്ഷിതത്വം. സമത്വവും സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും അടിസ്ഥാനപരമായി ഒരു പൗരൻ്റെ അവകാശമായി പൊതുവേ ലോകം അംഗീകരിക്കപ്പെട്ടതാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചെടുത്താൽ നമ്മുടെ പൗരന്മാരുടെ അവകാശം ഭരണഘടനാപരമായി തന്നെ നിർവചിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ആമുഖം തന്നെ ഞാനൊന്ന് ചുരുക്കി പറയാം. ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠക്കും ആരാധനക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും
അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവരുടെ എല്ലാവരുടെയും ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും സുനിശ്ചിതമാക്കിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ തുടങ്ങി പോകുന്നതാണ്. ഭരണഘടനയുടെ ആമുഖം തന്നെ എങ്ങനെയാണ് മനുഷ്യാവകാശത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് ഞാനിവിടെ ഉദാഹരിക്കാനാണ് ഈ ആദ്യ ഭാഗം വായിച്ചത്. അതായത് പൗരന്മാരുടെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ഉറപ്പുവരുത്തുന്നു എന്ന് ഭരണഘടന തന്നെ നമ്മുടെ രാജ്യത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭരണഘടനയാണ് മനുഷ്യാവകാശം സംരക്ഷിക്കുന്നതിൻ്റെ ഗ്യാരണ്ടി കാർഡ്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകത നാനത്വത്തിൽ ഏകത്വമെന്നുള്ള സവിശേഷതയുള്ള രാജ്യത്തിന് അനുസൃതമായ ഒരു ഭരണഘടനയാണ് എന്നുള്ളത് തന്നെയാണ്. ഇവിടെ പദവിയിലും അവസരത്തിലും സമത്വം ഉറപ്പു നൽകുന്നതാണ്. അതിലെല്ലാം ഉപരി പരസ്പര സഹോദര്യത്തിൽ അധിഷ്ഠിതമാണ് നമ്മുടെ രാജ്യമെന്ന് ഭരണഘടന തന്നെ പറയുന്നു. റൈറ്റ് ടു ഇക്വാലിറ്റി ആർട്ടിക്കിൾ 14 പറയുന്നു. ജാതി മത വർണ്ണ ലിംഗ ദേശ സമത്വത്തെക്കുറിച്ച് ആർട്ടിക്കിൾ 15 പറയും. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 17, 18, 19 എല്ലാം പൗരാവകാശ സംബന്ധിയായ കാര്യങ്ങൾ വിവരിക്കുന്നതാണ്. ഇത്തരത്തിൽ വളരെ ശക്തമായി പൗരന്മാരെ ചേർത്ത് നിർത്തുന്നതാണ് ഭരണഘടന. എല്ലാം ഇൻക്ലൂസീവാണ്, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് പോകുന്നത്. സമകാലിക ഇന്ത്യൻ സാഹചര്യത്തിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളും മൂല്യങ്ങളും എവിടെ വരെ ഉണ്ട് എന്ന പരിശോധന കാണും. ഈ സെമിനാർ തീർച്ചയായും മുന്നോട്ട് വരേണ്ടത് എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ പരിശോധന വളരെ പ്രധാനമാണ്. ഒരുപക്ഷേ ഈ കേരളത്തിലിരുന്ന് നമ്മളതിനെക്കുറിച്ച് രാജ്യത്തിൻ്റെ ആകെ സാഹചര്യത്തെക്കുറിച്ച് നമ്മുടെ ജീവിതാനുഭവമായി വെച്ച് മുന്നോട്ട് പോയാൽ അത്രത്തോളം ഇതിൻ്റെ അപകടകരമായ സാഹചര്യത്തെ ചിലപ്പോൾ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു കൊള്ളണമെന്നില്ല. കേരളത്തിൻ്റെ പുറത്തും വളരെ പ്രത്യേകതകളുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ചവർ, ആ സംസ്ഥാനങ്ങളിൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചവർ, അവർക്ക് കേരളവും ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം അനുഭവങ്ങളിലൂടെ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. കേരളത്തിലിരുന്ന് നമുക്ക് ഒരുപക്ഷെ ഇത് വളരെ സമാധാനപരമായി ചർച്ച ചെയ്യാനും ഇല്ല വേറെ കുഴപ്പമൊന്നുമില്ല ഇവിടെയൊക്കെ ശരിയാണ് എന്ന് പറയാനുമൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ സാഹചര്യങ്ങൾ കേരളത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. അങ്ങനെ പരിശോധിക്കപ്പെടുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഒരു വധഭീഷണിയെ നേരിടുന്നു എന്ന് ഒരു സംശയത്തിനും ഇടവരാതെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മുടെ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റി തീർക്കുക എന്ന നിലയിലേക്ക് നമ്മുടെ രാജ്യം ഭരിക്കുന്നവരെ നിയന്ത്രിക്കുന്നവർ മുന്നോട്ട് പോകുന്നു. നമ്മുടെ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിയന്ത്രിക്കുന്ന മൂന്നക്ഷരമുള്ള സംഘടന RSS മതരാഷ്ട്രവാദം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചവരാണ്. RSSന്റെ നിയന്ത്രണത്തിലുള്ള BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പാർലമെന്റിൽ ഒറ്റക്ക് ഭൂരിപക്ഷം കിട്ടി രാജ്യത്ത് ഭരണം നടത്തുന്നത് ആദ്യമായിട്ട് 2014. അതിനു മുമ്പും BJPക്ക് 1998-ലും 1999 കേന്ദ്ര ഗവൺമെൻറ്റിന് നയിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒറ്റയ്ക്ക് മെജോറിറ്റി കിട്ടിയിട്ടില്ല. സിംഗിൾ മെജോറിറ്റി ആദ്യമായിട്ടാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സിംഗിൾ മെജോറിറ്റി കിട്ടി ഭരണം നടത്തുക എന്ന് പറഞ്ഞാൽ അവരുടെ അജണ്ടകൾ വളരെ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. 2014 ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ ഗവൺമെൻറ് വരുന്നതിന് 30 വർഷം മുമ്പാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യയിൽ പാർലമെൻറ്റിൽ കേവല ഭൂരിപക്ഷം സിംഗിൾ മെജോറിറ്റി കിട്ടിയ ഒരു ഗവൺമെൻറ് വന്നത്. 1984 ശ്രീ രാജീവ് ഗാന്ധി
ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ രാജീവ് ഗാന്ധി പ്രദാനം ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പാർലമെന്റിൽ സിംഗിൾ മെജോറിറ്റി ഉണ്ടായിരുന്നു. പിന്നീട് നിരവധി പ്രധാനമന്ത്രിമാർ നിരവധി തെരഞ്ഞെടുപ്പുകളിലൂടെ രാജ്യം ഭരിച്ചു. അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സിംഗിൾ മെജോറിറ്റി ഉണ്ടായിരുന്നില്ല. 1989 വി പി സിംഗും ചന്ദ്രശേഖറും 1991 നരസിംഹറാവു 1996 ദേവഗൌഡയും ഗുജറാളും 1998 1999 വാജ്പേയും 2004 2009 ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായപ്പോൾ അവരുടെ പ്രസ്ഥാനങ്ങൾക്ക് പാർലമെന്റിൽ സിംഗിൾ മെജോറിറ്റി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നാം ഓർക്കേണ്ടതുണ്ട്. അപ്പം 30 കൊല്ലത്തിന് ശേഷം അതും ഒരു മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്ന ഒരു സംഘടനയുടെ നിയന്ത്രണത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് 2014 സിംഗിൾ മെജോറിറ്റി കിട്ടി അധികാരത്തിൽ വന്നു. അവിടെ മുതൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന വധഭീഷണി നേരിടുന്നു. അവിടെ മുതൽ നമ്മുടെ രാജ്യത്തിൻ്റെ മനുഷ്യാവകാശം തുടർച്ചയായി ആക്രമിക്കപ്പെടുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെ പരിശോധിക്കുമ്പോൾ സെക്യുലറിസം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ എഴുതി വച്ച അമൂല്യമായ ആശയം, സെക്യുലറിസം അഥവാ മതനിരപേക്ഷത, ആ ആശയം വലിയ നിലയിലേക്കുള്ള വെല്ലുവിളികൾ നേരിടുന്നു. വാട്ട് ഈസ് ദ നീഡ് ഓഫ് സെക്യുലറിസം ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ സെക്യുലറിസത്തിൻ്റെ ആവശ്യകത എന്താണ്? ഇന്ത്യയുടെ പാർലമെന്റിൽ ശക്തമായി പല ബി ജെ പി എം പിമാരും മുന്നോട്ട് ഉയർത്തിയ ആശയവും ഞാനിവിടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അപ്പം മതനിരപേക്ഷതയിൽ നിന്നും മതരാഷ്ട്രവാദത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോവുക എന്നുള്ള പരസ്യമായ അജണ്ട 2014 മുതൽ നടപ്പിലാക്കി വന്നു. അതിനിടയിൽ കോവിഡ് ഒരു രക്ഷകനായി വന്നു. കുറച്ചു കാലം കോവിഡ് കാരണം പല അജണ്ടകളും നടപ്പിലാക്കാൻ വേണ്ടി പറ്റാത്ത സ്ഥിതി വന്നു. മതനിരപേക്ഷ രാഷ്ട്രമെന്ന സങ്കല്പം തന്നെ അട്ടിമറിക്കപ്പെടുന്ന സ്ഥിതിയിലേക്ക് പോയി. പൗരത്വത്തിലേക്ക് മതത്തെ കൊണ്ടുവന്നത് തന്നെ ഭരണഘടനാ വിരുദ്ധമാണ്, മനുഷ്യാവകാശ ലംഘനമാണ്. പൗരത്വ നിയമം നമ്മുടെ രാജ്യത്ത് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടന്ന ഘട്ടത്തിൽ പൗരത്വ നിയമം ഉണ്ടാക്കുന്ന പ്രത്യാഘാതം, ആ പ്രത്യാഘാതം നമ്മുടെ രാജ്യമാകെ ചർച്ച ചെയ്യുകയും പ്രതിരോധത്തിന് വേണ്ടി തയ്യാറെടുത്ത് മുന്നോട്ട് പോയ ഘട്ടവുമൊക്കെ നമുക്കറിയാവുന്നതാണ്. മുജാഹിദിൻ്റെ തന്നെ അത്തരം പ്രതിരോധ സംഗമങ്ങളിൽ, ക്യാമ്പയിനുകളിൽ, ഒരുപാട് ക്യാമ്പയിനുകളിൽ ഈയുള്ളവൻ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ നാം പൊതുവെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പൗരൻ്റെ അവകാശങ്ങളാകെ ഇല്ലാതാക്കുന്ന ഒട്ടേറെ നിലപാടുകൾ ഇതിനിടയിൽ കൊണ്ടുവരുന്ന സ്ഥിതിയുണ്ടായി. പൗരത്വ നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയപ്പോൾ, പൗരത്വ നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്, ഇത് പിൻവലിക്കണം എന്ന പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ച സർക്കാർ ഈ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ്. പിന്നീട് പല സംസ്ഥാനങ്ങളും അത് മാതൃകയാക്കി. പൗരത്വ നിയമം മാത്രമല്ല, തുടർച്ചയായി നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, മനുഷ്യന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഭരണഘടന നൽകുന്ന അവകാശമാണ്. അഖിലാക്കിനെ പോലെയുള്ള നിരവധി പേർ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഭാഗമായി കൊല്ലപ്പെട്ട നിരവധി പേർ നമ്മുടെ രാജ്യത്തുണ്ട്. ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുക, അത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരവകാശമാണ്. തലയിൽ വെള്ളത്തൊപ്പി ധരിച്ചതിന്, ഇസ്ലാം മതവിശ്വാസികൾക്ക് സുന്നത്തായ തലയിൽ വെള്ളത്തൊപ്പി ധരിച്ചതിനാണ് ജുനൈദ് എന്ന ബാലൻ കൊല്ലപ്പെട്ടത്. ഹരിയാനയിൽ നിന്നും പെരുന്നാളിൻ്റെ തലേന്ന് ഡൽഹിയിലേക്ക് ട്രെയിനിൽ പോയി പെരുന്നാളിന് വേണ്ട വസ്ത്രങ്ങൾ സഹോദരന്മാർക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം വാങ്ങി തിരിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ വെള്ളത്തൊപ്പി ധരിച്ച സംഘം എന്നുള്ള നിലയിൽ വേട്ടയാടപ്പെടുകയായിരുന്നു. ഞങ്ങൾ പിന്നീട് അന്ന് യുവജന പ്രസ്ഥാനത്തിൻ്റെ DYFIയുടെ അഖിലേന്ത്യാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി ജുനൈദിൻ്റെ വീട്ടിൽ പോവുകയും തുടർച്ചയായ കുടുംബവുമായി ബന്ധം വെച്ച് പുലർത്തുകയും ചെയ്തിരുന്നു. ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് നിഷിദ്ധമാക്കുന്ന നില വരുന്നു. ഭാഷയുടെ പേരിലും ഇപ്പോൾ ഇത്തരത്തിലുള്ള വലിയ നിലയിലേക്കുള്ള അക്രമങ്ങൾ കടന്നു വരുന്നു. ഇപ്പോൾ ഏക സിവിൽ കോഡും അണിയറയിൽ തയ്യാറാകുന്നുണ്ട്. അതിനുള്ള ടെസ്റ്റ് ഡോസാണ് പാർലമെൻറ്റിലെ സ്വകാര്യ ബിൽ എന്നുള്ളതും ഇവിടെ ചർച്ചാ വിധേയമാക്കേണ്ടതുണ്ട്. മനുഷ്യാവകാശ ലംഘനങ്ങളുടെ കേന്ദ്രമായി നമ്മുടെ രാജ്യത്തെ രാജ്യം ഭരിക്കുന്നവർ മാറ്റിക്കൊണ്ടുവരുന്നു. അവരോരോ ഒരു കാലത്തും നമുക്ക് സന്ധി ചെയ്യാൻ വേണ്ടി പറ്റുന്നതല്ല.
അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ മതനിരപേക്ഷത സംരക്ഷിക്കുക എന്നുള്ള മതനിരപേക്ഷ മനസ്സുള്ളവരെ ആകെ കൈകോർത്തുകൊണ്ട് ചെറുക്കേണ്ടതാണ്. അത്തരം ആശയങ്ങളെ ഒരു തരത്തിലും നമുക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല. അതിനെതിരെ ശക്തമായ പ്രതിരോധം നമ്മുടെ രാജ്യത്ത് ഉയർന്ന് വരേണ്ടതാണ്. നാടിൻ്റെ മതനിരപേക്ഷതയെ തകർത്ത്, ഭരണഘടനാ മൂല്യങ്ങളെ തകർത്ത് ഈ നാടിനെ, ഇന്ത്യ അല്ലാതാക്കി മാറ്റി തീർക്കാനുള്ള വലിയ ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമം നടക്കുന്നൊരു ഘട്ടത്തിലാണ്. കേരളത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യയാകെ നമുക്ക് കാണാനും അളക്കാനും സാധിക്കാത്ത സ്ഥിതിയാണ്. കേരളത്തിൽ നിന്ന് എത്രത്തോളം നമുക്ക് ഇന്ത്യയെ അളക്കാനാകും? ഞാനൊരു ഉദാഹരണം പറയാം. ദില്ലിയിൽ നേരത്തെ ഒരു 3-4 വർഷം മുമ്പ്, കോവിഡ് വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പ്രശ്നങ്ങൾ പിന്നീട് ദില്ലിയിൽ സർക്കാർ സ്പോൺസേഡ് വേട്ടകളായി മാറി. മുസ്ലിം മതനാമധാരികളെ വേട്ടയാടുന്ന സ്ഥിതിയുണ്ടായി. സർക്കാർ സ്പോൺസേഡ് വംശീയ ഹത്യയായി ദില്ലി മാറുന്ന സ്ഥിതിയിലേക്കെത്തി. അതിൽ പരിക്ക് പറ്റിയവരെ അവിടെ ഒരു ആശുപത്രിയിൽ പോയി ഞങ്ങൾ കണ്ടിരുന്നു. ആശുപത്രിക്കകത്ത് കയറാൻ വേണ്ടി ഒരുപാട് പ്രയാസമുണ്ടായിരുന്നു. അവസാനം കുറച്ച് തന്ത്രപരമായ നിലപാട് സ്വീകരിച്ച് ആശുപത്രിയുടെ ഉള്ളിൽ കയറുകയായിരുന്നു. മൊബൈൽ ഫോണിലൊന്നും ഫോട്ടോ എടുക്കാനോ വീഡിയോയിൽ ഈ പരിക്ക് പറ്റിയവർ പറയുന്നത് കേൾപ്പിക്കാനോ തയ്യാറാകാതെ ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് അകത്തേക്ക് വിടുന്നത്. അവിടെ 2 കാലും ഒടിഞ്ഞ് കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഞങ്ങൾ കണ്ടു. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ, 1-ാം നിലയുടെ മുകളിൽ നിന്നും അക്രമകാരികളിൽ രക്ഷപ്പെടാൻ വേണ്ടി എടുത്ത് ചാടിയതാണ്. അങ്ങനെ എടുത്ത് ചാടിയപ്പോൾ 2 കാലും നിലത്ത്, ഉയരത്തിൽ നിന്ന് ചാടിയപ്പോൾ വീണ് 2 കാലും ഒടിഞ്ഞതാണ്. അതിനുശേഷം 9 ദിവസം കഴിഞ്ഞ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട് 2 കാലും പൊട്ടിത്തകർന്ന് കിടക്കുന്ന ആ ചെറുപ്പക്കാരനെ അതിനുശേഷം 9 ദിവസം കഴിഞ്ഞ് ദില്ലിയിൽ നടന്ന ഒരു അക്രമ സംഭവത്തിൽ 1-ാം പ്രതിയായി പോലീസ് കേസ് ചാർജ് ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിനുള്ള വിഷമം. നോക്കുമ്പോൾ ഇങ്ങനെ പരിക്ക് പറ്റിയ പലരെയും പല ഭാഗങ്ങളിലുമുള്ള ക്രിമിനൽ കേസുകളിൽ ജാമ്യമില്ല വകുപ്പ് വെച്ച് കേസ് ചാർജ് ചെയ്യുകയാണ്. ആശുപത്രിയിലുള്ളവരെ, ആശുപത്രിയിൽ നിന്നും 10-15 കിലോമീറ്റർ അപ്പുറത്ത് നടന്ന സംഭവങ്ങളിലാണ് നടക്കാൻ പോലും, എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്തവരെ കേസിൽ പ്രതി ചേർക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് കേരളത്തിലിരുന്ന് ചിന്തിച്ചാൽ എത്രത്തോളം അതിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് ഗൗരവമേറിയ പ്രശ്നം. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ പലയിടങ്ങളിലും നടക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യം, വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് കടന്നു വരുമ്പോൾ അതിനെന്താണ് മാർഗം എന്നുള്ളതാണ് ചോദ്യം. മനുഷ്യാവകാശ ലംഘനങ്ങൾ ഒരു സീരിയൽ പോലെ തുടർച്ചയായി വരുന്ന ഘട്ടത്തിൽ അതിനെ എക്സ്ട്രീം ആശയങ്ങളെ മുൻനിർത്തി നടത്തുന്ന ഇടപെടലുകൾ ഗുണമാണോ ദോഷമാണോ ചെയ്യുക? മുജാഹിദ് പ്രസ്ഥാനത്തിന് അതിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തീവ്രവാദ ആശയഗതി ഇവിടെ രാജ്യത്ത് സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന അപകടകരമായ രാഷ്ട്രീയത്തെ സഹായിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി തീവ്രവാദ ആശയഗതിക്കെതിരെ അതിശക്തമായ ചെറുത്തുനിൽപ്പുകൾ സംഘടിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്തരം പോരാട്ടങ്ങൾ തുടരണം. രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം ചെറുപ്പക്കാരെ, രാജ്യത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട അരക്ഷിതാവസ്ഥയുടെ ഭാഗമായി തെറ്റായ പാതയിലൂടെ സഞ്ചരിക്കാതിരിക്കാനുള്ള തുടർച്ചയായ ക്യാമ്പയിൻ നമ്മുടെ രാജ്യത്ത്, കേരളത്തിൽ ഒക്കെ സംഘടിപ്പിക്കാൻ മുജാഹിദ് പ്രസ്ഥാനം ഇനിയും തയ്യാറാകുമെന്ന് പ്രത്യാശിക്കുകയാണ്. ഇവിടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തലാണ്. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ് ഇതിന് പോംവഴി. മതനിരപേക്ഷതയെ മുറുകെ പിടിക്കുക, മതനിരപേക്ഷതയെ മുറുകെ പിടിച്ചുകൊണ്ട് മാത്രമേ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടി സാധിക്കൂ. തീവ്ര ഹിന്ദുത്വ നിലപാടിനോട് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പരിഹരിക്കപ്പെടാൻ വേണ്ടി സാധ്യമാകുന്നൊരു പ്രശ്നമല്ല ഇത്. രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ പ്രതീകമായ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട് പിന്നീട് 10 ആണ്ടുകൾക്ക് ശേഷം കോടതി വിധിയുടെ ഭാഗമായി രാമക്ഷേത്രം നിർമ്മിക്കുമ്പോൾ
അതിന് വെള്ളി ഇഷ്ടിക അയച്ചു കൊടുത്തുകൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല ഇന്ന് നമ്മുടെ രാജ്യത്തുള്ള പ്രശ്നം. അവിടെ മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഏത് മതത്തിൽ വിശ്വസിക്കുന്നവർക്കും മതരഹിതരായി നിലകൊള്ളുന്നവർക്കും ഈ രാജ്യത്ത് ജീവിക്കാൻ, ഈ രാജ്യത്ത് സ്വസ്ഥവും സുഖകരവുമായി ജീവിക്കാൻ ഉള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഈ രാജ്യത്തെ ഭരണഘടന ഗ്യാരണ്ടി കാർഡായി നിൽക്കുമ്പോൾ രാജ്യത്തെ ഭരണാധികാരികൾ തയ്യാറാകണമെന്ന് പ്രഖ്യാപിച്ച് ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന മതനിരപേക്ഷ മനസ്സുകളെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന കാര്യം. അതിനെല്ലാ നിലയിലും ഒരുമിച്ച് മുന്നേറേണ്ട കാലമാണ് ഇന്നത്തെ കാലം. ആ നിലയിലായിരിക്കണം മനുഷ്യാവകാശം സംരക്ഷിക്കുക എന്നുള്ളത്, രാജ്യത്തിൻ്റെ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ളത്, രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ സംരക്ഷിക്കുക എന്നുള്ളത് കാലം ആഗ്രഹിക്കുന്ന പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിൽ എല്ലാവരും ഒരുപോലെ യോജിച്ച് നിലകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ വരാനും നിങ്ങളെ എല്ലാവരെയും നേരിൽ കാണാനും സാധിച്ചതിൻ്റെ സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും പ്രത്യേക അഭിവാദ്യങ്ങൾ നേരുന്നു.